എടാ പീതാംബരം, അതേണ്ട അശ്വതി അച്ചു വരുന്നതാ. ഇത് കണ്ടോ ഈ കണ്ണാളേ, കണ്ണില് കണ്ണില് മിന്നായം, കൽവില് പൊയമീൻ തുള്ളാട്ടം, മുഞ്ചിത് കണ്ടു. അവൾ വലിയ കുട്ടിയായിട്ട് വന്നതാ പീതാംബര. നീ അധികം നോക്കിയൊന്നും വെള്ളം ഇറക്കണ്ട കേട്ടാ, ഇനി അവള് മിണ്ടത്തില്ല നിന്നോട്. പോടാ, നീ നോക്കിക്കോ പോയിട്ടല്ലെങ്കിൽ. എടി മല്ലിക നോക്കിയിട്ട് എന്തോരം സ്വർണം ഓടിയപ്പണ്ട് ദേഹത്ത്. നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും സ്വർണം മേടിച്ചത് ഇവള് മാത്രല്ലേ. നൈസായിട്ട് അടുത്ത് തന്നെ നല്ല പലഹാരവും കാണുപടി കയ്യില്. നല്ല ടേസ്റ്റ് ഉണ്ടേ, നാളെ കൊണ്ടുവരണേ എടേ. ക്ലാസ്സിൽ ഏറ്റവും സ്വർണമുള്ള ഞാക്കാടേ. ഓ, അവിടെ ഒരു ചാടാ, നമുക്ക് യൂസ്ഡ് തന്നെ മതി. ഇതെന്റെ മൂലാത്രയിലുള്ള മുത്തശ്ശൻ തന്നതാ, ഇതെന്റെ കൊച്ചുമാട്ടയിലുള്ള കൊച്ചച്ഛൻ തന്നതാ, പിന്നെ വീതി കിടക്കുന്ന വീശുമാല വയലാറിലുള്ള വല്യമ്മച്ചി തന്നതാ, പിന്നെ മാങ്ങമാല, ഉദ്യാനം, കൊലിസ് ഇതെല്ലാം അമ്മ അലമാരി വെച്ച് പൂട്ടി. നിറയെ പലഹാരമൊക്കെ കിട്ടി. അയ്യോ, പലഹാരത്തിന്റെ കാര്യം പിന്നെ പറയണ്ട. അച്ചപ്പം, കൊഴലപ്പം, അലുവ, ചിപ്സ്, ലഡു, ജിലേബി, എള്ളുണ്ട, കേക്ക്, തിന്നു 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 മടുത്ത്. എല്ലാരും പറഞ്ഞു ഞാനിപ്പോ നല്ല സുന്ദരിയായിരുന്നു. അച്ചു, ആ എല്ലാരും പറയുന്നു ഇയാള് വലിയ കുട്ടിയായെന്ന്. ഇയാൾ നീ എന്നോട് മിണ്ടത്തിലെന്നൊക്കെ പറയുന്നടേ, സത്യമാണോടെ? അതെന്താടേ ഇയാൾക്ക് പെട്ടെന്ന് സംഭവിച്ചത്? ഇയാൾ ഞാൻ പിള്ളേരോട് മിണ്ടത്തില്ലേടെ. ഏ പറ, അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിള്ളേരുടെ അടുത്ത് മിണ്ടരുതെന്ന്. അതുകൊണ്ട് ഇയാള് പോടെ. ഇവിടുത്തെ കുറച്ച് മഹതികളോട് പറയാനുള്ളത്, ഈ സ്കൂളിലോട്ട് വരുമ്പം ഉള്ള ആടയാഭരണങ്ങൾ എല്ലാവരും ഇട്ടുകൊണ്ട് വരരുത്. ഇനി വല്ല സാധനവും കാണാതെ പോയിട്ട് അയ്യോ എൻ്റെ കമ്മൽ പോയേ, മോതിരം പോയേ എന്നും പറഞ്ഞ് ടീച്ചേഴ്സ് റൂമിൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേടിച്ചാനുള്ള പൈസ ഒന്നുമില്ല. 7-ാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് കുറേ പിള്ളേര് വരും, കിട്ടിയ സ്വർണ്ണാഭരണം മൊത്തം നെഞ്ചത്തും അണിഞ്ഞ്, കയ്യിലും അണിഞ്ഞ്, കാലിലും അണിഞ്ഞ് വരും. സ്വർണം കിട്ടിയെങ്കിൽ അതൊക്കെ അഴിച്ച് വീട്ടിൽ വെച്ചിട്ട് വേണം വരാൻ. സ്കൂളിലോട്ടാ വരുന്നത്, അല്ലാതെ ഇത് ഭാഷ വരേണ്ടൊന്നും അല്ല വരുന്നത്. എന്തോ ജ്വല്ലറി കടയുടെ മോഡലുകളാണോ? ടീച്ചർ അസൂയ. എടേ, ഞാൻ മാത്രം വല്യ കുട്ടി ആവുന്നില്ല, ഇത് എങ്ങനെ ഇയാള് വല്യ കുട്ടി ആയത്? അങ്ങനെ ഞാനും വല്യ കുട്ടിയായി. 18 ദിവസം ഇനി കളി പാട്ട് ചിരി, സ്കൂളിൽ പോവണ്ട. ഐ ചിങ്കി ചിങ്ക. പെണ്ണ് പ്രായമായി. ഓ, അതിന് വണ്ണോ വയറൊന്നും ഇല്ലെന്നേ, പ്രായമായെന്ന്. എന്ന് വെച്ചാ ഈ അമ്മയും മോളും ഈ കടയിൽ നിന്ന് ഈ കറങ്ങുന്ന കോഴി, ഈ ബ്രോയിലർ കോഴി മേടിച്ച് വെച്ചങ്ങ് തീറ്റയില്ല. ആ ശരിയാ, അതുകൊണ്ടൊക്കെയാ. പ്രായത്തിനകത്തല്ലേ ഇതൊക്കെ വരേണ്ടത്. ഇതിങ്ങനെ തിന്ന് 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 ഇങ്ങനെ നേരത്തെ വന്നതാ. അതാ, അല്ലാതെ കൊച്ചു കൊച്ചല്ലേ. അയ്യോ, ഇനിയിപ്പൊ ഞാനിവിടെ ഒന്നും പറഞ്ഞൊന്നും പറയല്ലേ. ഇങ്ങടുത്ത് പറയുമ്പോ നിങ്ങൾ അറിഞ്ഞാ മതി. ഞാൻ പറഞ്ഞെന്നറിഞ്ഞാ പിന്നെ അത് വലിയ കാര്യമാക്കും. ആരെ മോള്, എനിക്കറിയാലോ. ഫോണെടുത്ത് വെച്ച് വിളിക്കുന്ന ഓരോരുത്തരെടുത്തും കഥ പറയാൻ. മോളെ, മക്കളെ, ഇങ് വന്നേ. വാ തുറന്നേ മോളെ. പച്ചമുട്ടക്കകത്തേ ആവണക്കണ്ണ ഒഴിച്ചതാ. വാ തുറ. അതിനകത്തോ മഞ്ഞൾ പെരുത്തരാൻ കുളിക്കാൻ കേട്ടാ. കുഞ്ഞമ്മ ഒന്ന് വിളിക്കണം കുട്ടിയോട്ടത്തേ. അവരുടെ മോളും മോടെ മോളും പ്രായമായപ്പോ ഞാനേ എന്തോ വരുന്ന 10 കോഴിമുട്ടയും ഒരു ചുരിദാറും കൊണ്ട് കൊടുത്തതാ. ബാക്കി എല്ലാവരുടെയും ലിസ്റ്റിനകത്തുണ്ട്. ആദ്യം ഇവരെ വിളിക്കട്ടെ. ഹലോ, ആ കൊച്ചു പ്രായമായേ. ആ അവിടുത്തെ കൊച്ചു പ്രായമായപ്പോ ഞാൻ 10 കോഴിമുട്ടയും പിന്നെ ചുരിദാറും കൊണ്ട് തന്നായിരുന്നു. അല്ല, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാ. നാളെ കാണും ഇവിടെ പരിപാടി, ചെറു കല്യാണമേ. ശരി, വരണേ. വരുവല്ലോ. ഓ ശരി. ഇനി സ്വന്തക്കാരെ വിളിക്കട്ടെ, നാത്തൂനെ വിളിക്കട്ടെ. അവരുടെ മോള് പ്രായമായപ്പോ അരപ്പ് അവനെ കൊണ്ടേ അങ്ങോട്ട് ഇട്ടു കൊടുത്തത്. ഒരു പവനെങ്കിലും തരണം. ആഹാ, അന്ന് പവൻ 5000 രൂപ മതിയായിരുന്നു, ഇപ്പൊ പവൻ എത്ര രൂപയാണെന്നും പറഞ്ഞാ. അയ്യോടി മനമേ, അങ്ങനെ ആണെങ്കിലേ
അന്ന് ഒരു പവന് 5000 രൂപ മതിയെങ്കിലേ അന്ന് 1 കിലോ അരിക്ക് 12 രൂപ മതിയായിരുന്നു. ആ 12 രൂപയുടെ സ്ഥാനത്ത് ഇപ്പൊ 32 രൂപയോ 50 പൈസ കൊടുത്താലേ 1 കിലോ അരി കിട്ടത്തുള്ളു. സ്വർണവില മാത്രല്ല സാധനങ്ങൾക്കും എല്ലാം വില കൂടി. അങ്ങനെ കണക്ക് പറയാനാണെങ്കിലേ നിന്റെ അപ്പനും അമ്മ ഇവിടെ കേറി ഇറങ്ങി തിന്നത് ചേർത്ത് വെച്ചാൽ ഉണ്ടാക്കാലോടി എനിക്ക് 2 പവന്റെ സ്വർണം. കേറി ഇറങ്ങി തിന്നെങ്കിലേ എന്റെ കെട്ടിയം വേലയ്ക്ക് പോയി കൊണ്ടുവന്നതല്ലേ. നിന്റെ ഭർത്താവുന്നതിന് മുമ്പേ അവൻ എന്റെ മോനായിരുന്നു. അതൊക്കെ അങ്ങ് പണ്ട്, ഇപ്പൊ എന്റെ ഭർത്താവോ? അത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ തേന്റെ കൂടുതൽ വായു തെളിച്ചാലുണ്ടല്ലോ. ഇപ്പൊ ഇറങ്ങിക്കോണോ എന്റെ വീട്ടിൽ നിന്ന്. ഈ വീടും പുരയുടെ എന്റെ പേരിലാണെന്നുള്ളത് നീ മറക്കണ്ട. ഓ, ഈ അമ്മയുടെ ഒരു തമാശ. നാഥൂൻ എപ്പോ വരും അമ്മേ? ഉച്ചയ്ക്ക് വരും. കൂട്ടിക്കിടക്കുന്ന കോഴിയെ പിടിക്കണോ അതോ താറാവിനെ പിടിക്കണോ? കോഴിയും താറാവും ആയിക്കോട്ടെ. കുടുംബശ്രീന്ന് ലോൺ എടുത്ത് പഠിച്ച കോഴിയും താറാവുക. തിളക്കണ തിളപ്പ് കണ്ടില്ലേ? ആ സാരമില്ല, ഒരുവന്റെ സ്വർണമെങ്കിലും കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് അവിടെ വായിക്കാത്തേ ശൂലം കയറ്റും. മോളെ എവിടെ ആയിടി? ഏത് കടയിന്നാ മേടിക്കുന്നത്? ആ മിനി ഫാഷൻ ജ്വല്ലറിന്ന് മേടിച്ചാ മതി. മക്കളെ പിന്നെ അരപ്പവന്റെ വല്ലതും മേടിച്ചാ മതി കേട്ടോ. ഒരു പവന്റെ ഒന്നും മേടിക്കണ്ട കേട്ടോ. എടി എന്തിനാ? അന്നത്തെ സ്വർണ്ണ വില എന്തോ ഇപ്പോഴത്തെ സ്വർണ്ണ വില എന്തുവാ? അരപ്പവൻ തന്നെ മേടിക്കാൻ വേണ്ട 10-25,000 രൂപ. അന്നുള്ളൊരു 5000 രൂപയ്ക്ക് ഒരു കമ്മല്, ഒരു പവന്റെ ഒരു കമ്മല് കൊണ്ടുവന്നിട്ടപ്പോ 5000 രൂപയല്ലായോള്. ഡീ നീ ഒരപ്പവന്റെ ഒരു സാധനം മേടിച്ചോണ്ട് വന്നാ മതി. ചുമ്മാ പൈസ ഒന്നും ചെലവാക്കണ്ട. ഈ ഡ്രസ്സൊക്കെ കൊണ്ട് കാണിക്കട്ടെ. അയ്യോ, അർച്ചനയ്ക്ക് ഇപ്പൊ ഞെട്ടും. അവൾമാർ സ്കൂളിൽ പോകുന്നതിന് മുന്നേ കൊണ്ടേ കാണിക്കാം. അമ്മേ, അമ്മേ, ഞാൻ അർച്ചനെ എടുത്തോട്ടൊന്ന് പോവാന്ന്. എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് കാണിക്കാൻ. ആഹാ, ഇനി 10 ദിവസത്തേക്ക് വീടിന് പുറത്തോട്ട് ഇറങ്ങരുത്. 10 ദിവസത്തേക്കെന്നല്ല, ഇനി അങ്ങോട്ട് ഈ വീട്ടിന് വെളിയിലോട്ട് ഇറങ്ങിയേക്കരുത്. അതുപോലെ ഈ ആമ്പിള്ളാരോടുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ അങ്ങ് നിർത്തിക്കൊള്ളണം കേട്ടല്ലോ. പിന്നെ ഈ വീടിന് ചില ചെട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട്. ഇന്നേ 7 ദിവസത്തേക്ക് ആ മുറിക്കകത്ത് പായ വിരിച്ച് കിടന്നോണം. അവിടെ തൊടാനും പിടിക്കാനും ഒന്നും നിൽക്കരുത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീറ്റ് കുളിക്കുകയും വേണം. ഇനി പഴയ കണക്കൊന്നും നടക്കത്തില്ല കേട്ടാ. അട്ടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. എന്നാ പിന്നെ ഞാൻ സത്യം പറയട്ടെ? ഞാനേ ചുമ്മാ പറഞ്ഞ വലിയ കുട്ടിയായിരുന്നു. ഞാൻ അമ്മയുടെ സിന്ദൂരം എടുത്ത് നിക്കറേ തേച്ചതാ. എടി മോളെ, നീ സ്വർണ്ണക്കടയിൽ കേറിയോ? ഇറങ്ങിക്കോ ഇറങ്ങിക്കോ, പെണ്ണ് പറ്റിച്ചതാ. അയ്യോ, വീട്ടിൽ പോണ്ട മക്കളിങ്ങി വാ. നല്ല കോഴിക്കറിയും താറാവിന്റെ കറിയും തിളയ്ക്കുന്നുണ്ട്. ചോറൊക്കെ തിന്നിട്ട് പതുക്കെ പോയാ മതി. അയ്യോ, എന്റെ കോഴിയും താറാവും പോയത് മിച്ചം. എടി മൂദേവി.